അസ്സാം വലൈക്കും വാഹത്തുല്ലാഹി വബർക്കാത്തു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ കുട്ടികളെ എങ്ങനെ സ്മാർട്ടാക്കി വളർത്താം അതുപോലെ തന്നെ കുട്ടികളുടെ വാശി എങ്ങനെ മാറ്റാം എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു അതുപോലെ കുട്ടികളുമായി ബന്ധപ്പെട്ട് നാം അനുഭവിക്കുന്ന വളരെയേറെ പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ വീട്ടിലുൾപ്പെടെ ഒട്ടനവധി ആളുകൾക്ക് വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണിത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നാം കണ്ടിട്ടുണ്ട് നമ്മുടെ കുട്ടികൾ ഉറക്കാൻ കിടത്തി കഴിഞ്ഞാൽ രാത്രി ഞെട്ടി ഉണർന്ന് കരയുന്ന കാഴ്ചകളിൽ നാം കാണാറുണ്ട് അതല്ലെങ്കിൽ നാം ഉറങ്ങാൻ വേണ്ടിയിട്ട് ഒരുങ്ങുമ്പോഴും നമ്മുടെ മക്കൾക്ക് യാതൊരുവിധ ഉറക്കവും രാത്രി മുഴുവൻ ഉണർന്ന് ഇരിക്കുന്ന ഒരവസ്ഥ നാം കാണലുണ്ട് വ്യസനിച്ചുകൊണ്ട് നാം പലപ്പോഴും ഭാര്യഭർത്താക്കന്മാർക്ക് പരാതി പറയും എന്ത് പിന്നെ ഉറങ്ങണില്ലല്ലോ അല്ലെങ്കിൽ കൊച്ചുറങ്ങണില്ലല്ലോ എന്ത് ചെയ്യും അപ്പോൾ ഇതിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മുടെ കുട്ടികളെ എങ്ങനെ ഉറക്കണം എപ്പോൾ ഉറക്കണം ഏത് രൂപത്തിലാണ് അതിന് നാം മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടത് ഈ വിഷയത്തെ സംബന്ധിച്ച് വളരെ നല്ല ഒരു നോളജ് നമുക്ക് വേണ്ടതുണ്ട് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇതിനെക്കുറിച്ച് എന്താണ് ചെയ്യേണ്ടതെന്നോ എങ്ങനെയാണ് കുട്ടികളെ ഉറക്കേണ്ടതെന്നോ ഏത് രൂപത്തിലാണ് അതിനുവേണ്ടി ഒരുങ്ങേണ്ടതെന്നോ യാതൊരുവിധ അറിവും ഇതിനെ സംബന്ധിച്ച് ഇന്ന് രക്ഷിതാക്കൾക്കില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ ഇതിലും വളരെ നന്നായിട്ട് നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും കാർട്ടൂണ് ഗെയിം ഇതേപോലുള്ള സംഭവങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച ഉടനെ തന്നെയൊക്കെ പോയി കിടന്നുറങ്ങണം എന്ന് പറഞ്ഞ് ആട്ടിയോടിച്ച് കുട്ടിയെ റൂമിലേക്ക് യാതൊരുവിധ മുന്നൊരുക്കങ്ങളും നടത്താതെ അവൻ്റെ ആ ഇട്ടിരുന്ന ഡ്രസ്സ് പോലും ചിലപ്പോൾ സ്കൂളിൽ വന്ന് നിന്ന് മാറ്റിയിട്ട് വൈകുന്നേരമൊക്കെ കളിച്ച് ഇട്ടിരിക്കുന്ന ആ ഡ്രസ്സായിരിക്കും അതേ ഡ്രസ്സ് തന്നെ ഇട്ട് കൊണ്ടുപോയി കിടത്തി ഉറക്കുന്ന ഒരവസ്ഥ അതുപോലെ തന്നെ ദേഷ്യപ്പെട്ടുകൊണ്ട് ഉറക്കുന്ന അവസ്ഥ കുട്ടിച്ചാത്തൻ വരുമെന്നോ അല്ലെങ്കിൽ കോക്കാച്ചു വരുമെന്നോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുട്ടികളെ പേടിപ്പിച്ച് ഉറക്കുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ നാം ചെയ്തു കൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇങ്ങനെയുള്ള കുട്ടികൾ അതുപോലെ തന്നെ സമയത്ത് ഉറക്കത്തില്ല സമയത്ത് കൃത്യമായിട്ടുള്ള ഒരു സമയം നാം കീപ്പ് ചെയ്യേണ്ടതുണ്ട് എല്ലാ ദിവസവും കുട്ടികളെ ഉറക്കാൻ വേണ്ടിയിട്ട് ഒരു സമയം നാം തിരഞ്ഞെടുക്കുക ആ സമയത്ത് കുട്ടികളെ കിടത്തി ഉറക്കുക എന്നുള്ളതാണ് അതാണ് നാം ചെയ്യേണ്ടത് ഇന്നതൊന്നും അല്ല നടന്നുകൊണ്ടിരിക്കുന്നത് എപ്പോഴെങ്കിലുമൊക്കെ കിടത്തി ഉറക്കും ചിലപ്പോൾ പകൽ മുഴുവനും കിടത്തി ഉറക്കും ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ ഈ കുട്ടികൾ എങ്ങനെ രാത്രി ഉറങ്ങും അപ്പോൾ അസമയങ്ങളിൽ കുട്ടികളുടെ ഉറക്കങ്ങൾ രാത്രിയുള്ള കുട്ടികളുടെ ഉറക്കത്തെ ഇല്ലാതെയാക്കുന്നു എന്നുള്ളതാണ് കുട്ടികൾ കൂടുതൽ സമയവും ഉറങ്ങുകയാണ് വേണ്ടത് പക്ഷേ അതിന് ചില രീതികളും ചില മാറ്റങ്ങളുമൊക്കെ നാം വരുത്തേണ്ടതുണ്ട് എങ്കിലാണ് വളരെ കൃത്യമായി അ അടുക്കും ചിട്ടയോടുകൂടെ കുട്ടികൾ നല്ല ശാന്തമായ ഉറക്കം കുട്ടികൾക്ക് കിട്ടുകയുള്ളു ആദ്യമായി നാം ചെയ്യേണ്ടത് കുട്ടികളുടെ ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾ ശരിയാക്കി കൊടുക്കണം അഥവാ രണ്ട് മണിക്കൂർ മുമ്പെങ്കിലും കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കണം കിടത്തി ഉറക്കുന്നതിൻ്റെ ഏകദേശം ഒരു മണിക്കൂറോ അല്ലെങ്കിൽ രണ്ട് മണിക്കൂറോ മുമ്പെങ്കിലും ഭക്ഷണം നിർബന്ധമായും നാം കൊടുക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ കുട്ടികളെ കുളിപ്പിക്കണം ആ മേല് കഴുകിക്കണം കുളിപ്പിക്കണം ബ്രഷ് ചെയ്ത് കൊടുക്കണം പല്ല് തേപ്പിക്കണം അതുപോലെ തന്നെ വസ്ത്രം മാറ്റി കൊടുക്കണം കുളിച്ച് നല്ല വസ്ത്രമാക്കി കൊടുക്കണം നല്ല ഫ്രഷായിരിക്കണം എല്ലാം കുട്ടികളുടെ ഫിസിക്കലായിട്ടുള്ള ശരീരം മുഴുവൻ നല്ല ഫ്രഷ്നെസ്സോട് കൂടിയിട്ടാണ് നാം കിടത്തി ഉറക്കേണ്ടത് ഇത് ഫിസിക്കലായിട്ടുള്ള ഭാഗമാണ് അതുപോലെ തന്നെ മൂത്രം മൂത്രമൊഴിപ്പിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടതൊക്കെ ചെയ്ത് ചെയ്യിപ്പിച്ച് പലപ്പോഴും കുട്ടികൾ ബെഡിൽ മൂത്രം ഒഴിക്കുന്നു എന്നുള്ള പരാതി പല രക്ഷിതാക്കളും പറയലുണ്ട് എന്തുകൊണ്ടാണ് ആ വഴി കിടത്തി ഉറക്കും കുട്ടികൾ മൂന്ന് മൂത്രമൊഴിപ്പിക്കുക അല്ലെങ്കിൽ ബാത്റൂമിൽ കൊണ്ടുപോയിട്ട് കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കില്ല ആ വഴി കുട്ടികൾ വെള്ളമൊക്കെ കുടിച്ച് വയറ് നിറഞ്ഞ് ആ വഴി കിട കൊണ്ടുപോയി കിടത്തി ഉറക്കും കുട്ടികൾ ബെഡിൽ സ്വാഭാവികമായിട്ടും മുത്രമൊഴിക്കും എന്നിട്ട് അത് പല ശൈത്വാനീയത്താണെന്നോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സിഹറാണെന്നോ ഒക്കെ പറഞ്ഞുകൊണ്ട് ആളുകൾ വിളിക്കും പക്ഷെ ഒരിക്കലും ഇതൊക്കെ കുട്ടികൾക്ക് നാം ചെയ്തു കൊടുത്ത് വളരെ കൃത്യമായി കുട്ടികളെ ഉറക്കുകയാണെങ്കിൽ വളരെ നല്ല ഡീപ്പായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഉറക്കങ്ങൾ കിട്ടും ഇത് മാത്രമല്ല നാം ശ്രദ്ധിക്കേണ്ടത് വേറെ കുറച്ച് കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ആദ്യമായി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് കുട്ടികളെ സ്നേഹിക്കാൻ കിട്ടുന്ന ഒരു സമയമാണ് ഉറങ്ങാൻ കിടക്കുന്ന ഒരു സമയം സാധാരണ നാം ചെയ്യല് പോയി കിടന്നുറങ്ങടാം ദേഷ്യം പിടിച്ച് പേടിപ്പിച്ചിട്ടാണ് കുട്ടികളെ ഉറക്കൽ പക്ഷേ അങ്ങനെ ചെയ്യാതെ വാ മോനെ നമുക്കുറങ്ങാം ഞാൻ മോനെ ഉറക്കിത്തരാം ആ രൂപത്തിൽ ആ കുട്ടിയെ വിളിച്ചുകൊണ്ട് വളരെ നല്ല രൂപത്തിൽ താരാട്ട് പാട്ടുപാടി അതുപോലെ തന്നെ കഥകൾ പറഞ്ഞ് വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണിത് ഒന്ന് താരാട്ടുപാട്ട് മറ്റൊന്ന് കഥ പറയുക എന്നുള്ളത് ബെഡ് ടൈം സ്റ്റോറീസ് എന്ന് തന്നെ പറഞ്ഞിട്ടുള്ള കഥകളുണ്ട് ഈ കഥകൾ കുട്ടികളുടെ മനസ്സിലേക്ക് കുട്ടികളുടെ ഉള്ളിലേക്ക് നാം അത് പറഞ്ഞു കൊടുക്കുമ്പോൾ നല്ല നല്ല സ്വഭാവങ്ങൾ കുട്ടികളിൽ ഉണ്ടാവാൻ അത് കാരണമാകുന്നു എന്നുള്ളതാണ് ഉറങ്ങുന്ന സമയത്ത് നാം പറഞ്ഞു കൊടുക്കുന്ന കഥകൾ കുട്ടികളുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടാകും അത് കുട്ടികളുടെ സ്വഭാവം മാറ്റങ്ങൾക്ക് തന്നെ കാരണമാകും ഇപ്പോൾ നല്ല നല്ല മോറൽ മതപരമായിട്ടുള്ള വാല്യൂസുകൾ നിയമങ്ങൾ അച്ചടക്കങ്ങൾ കുട്ടികളിൽ വളരണമെങ്കിൽ നാം എന്തു ചെയ്യണം നല്ല നല്ല ഫീഡ്ബാക്കുകളുള്ള കഥകൾ അർത്ഥമുള്ള കഥകൾ നാം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് ഒരു ദിവസം ഒരു ചരിത്രം അല്ലെങ്കിൽ ഒരു കഥ എന്ന നിലയ്ക്ക് ഇത് നാം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം രണ്ട് കാര്യങ്ങളാണ് അതിൽ നിന്നുണ്ടാകുന്നത് ഒന്ന് കുട്ടികൾക്ക് നമ്മെ വളരെ ഇഷ്ടമായിരിക്കും കാരണം നാം കഥകൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ആ രക്ഷിതാവിനെ വല്ലാതെ ഇഷ്ടപ്പെടും കുട്ടി മറ്റൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് മോറലായിട്ടുള്ള മതപരമായിട്ടുള്ള വാല്യൂസുകൾ ഈ കുട്ടികൾക്ക് ലഭിക്കുകയാണ് അതിലൂടെ ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ ഈ മാസം മഹാനായ മുഹീദ്ദീൻ മുഹീതീൻ ഷെയ്ഖ് അലിയുള്ളൻഹു ജനിച്ച മാസമാണല്ലോ എല്ലാവർക്കും അറിയാം അപ്പോൾ മുഹീദീൻ ഷെയ്ഖർ അലിയുള്ളഹുവിനെക്കുറിച്ച് പറയാൻ ഒരുപാട് കഥകളുണ്ട് ഇപ്പോൾ ഇന്ന് ഞാൻ നേരത്തെ ഒരു വീഡിയോയിലെ വീഡിയോ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കുട്ടികൾ നുണ പറയൽ അധികരിച്ചൊരു കാലമാണ് എപ്പോഴും എന്തിനും ഏത് സമയത്തും നുണ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ സമയത്ത് മുഹീദ്ദീൻ ശേഖർ അലി അള്ളാഹു അൻഹുവിൻ്റെ ഒരു കഥയുണ്ട് നാം സ്കൂളുകളിൽ സത്യപാൽ എന്ന പേരിൽ ഹിന്ദി പുസ്തകത്തിൽ പഠിച്ച ഒരു കഥ ഉമ്മ പഠിക്കാൻ പറഞ്ഞേക്കുന്ന സമയത്ത് നാൽപ്പത് സ്വർണ്ണ നാണയം വസ്ത്രത്തിനുള്ളിൽ തുന്നി കൊടുക്കുകയും എന്നിട്ട് നുണ പറയരുത് എന്ന് മോനോട് പറഞ്ഞു വിടുകയും ചെയ്യുന്നു എന്നിട്ട് എന്താണ് സംഭവിച്ചത് കൊള്ളക്കാർ പിടിക്കുന്നു കുട്ടിയോട് ചോദിക്കുന്നു കുട്ടി വളരെ സത്യസന്ധമായിട്ട് മറുപടി പറയുന്നു എൻ്റെ ഉമ്മ എനിക്ക് തന്നായ നാൽപ്പത് സ്വർണ്ണ നാണയമുണ്ട് എൻ്റെ കയ്യിൽ അതിലൂടെ ആ കൊള്ളത്തലവനും സംഘവും ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ് എന്തുകൊണ്ടാണ് ആ കുട്ടിയോട് ചോദിച്ചു മോൻ എന്താണ് സത്യം പറയാൻ കാരണം എൻ്റെ ഉമ്മ എന്നെ പഠിപ്പിച്ച സത്യം പറയാനാണ് ഈ കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ വല്ലാതെ ആകർഷിക്കും നമ്മുടെ കുട്ടികളെ ഒരിക്കലും ആ കുട്ടികൾ നുണ പറയുന്ന ഒരവസ്ഥയെ തൻ്റെ കണ്ണു കാരണം തൻ്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ ഒരു കഥ ആ മുഹീദ്ദീൻ ഷേഖർ അലി അള്ളാഹു വൻഹുവിൻ്റെ ആ ഒരു ചരിത്രം അത് ആ കുട്ടികളുടെ മനസ്സിലേക്ക് നാം ഇട്ടു കൊടുക്കുകയാണ് അതിലൂടെ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാകുന്ന മാറ്റം വളരെ വലുതാണ് അങ്ങനെ ഒരുപാട് ചരിത്രങ്ങളും കഥകളും ഒരുപാട് പുസ്തകങ്ങൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും വായിക്കുക ഇതൊക്കെ തന്നെ മാതാപിതാക്കളുടെ പണി ഇങ്ങനെയാണ് നാം കുട്ടികളെ വളരെ നല്ല രൂപത്തിൽ വളർത്തിക്കൊണ്ടുവരുന്നത് അല്ലാതെ ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഉമ്മ വിളിച്ചിരുന്നു എന്താണ് പതിനേഴ് വയസ്സായ കുട്ടിക്ക് പറഞ്ഞാലനുസരിക്കുന്നില്ല എന്ത് പറഞ്ഞാലും അനുസരിക്കുന്നില്ല നിസ്കാരമില്ല ഓത്തില്ല ഒന്നുമില്ല പത്തും പതിനേഴും വയസ്സായി പ്രായപൂർത്തിയായി കഴിഞ്ഞതിന് ശേഷം കുട്ടികളെ പിടിക്കാൻ വിചാരിച്ചാൽ നമ്മുടെ കരികളിൽ കിട്ടുകയില്ല അതിന് നാം വളരെ ചെറുപ്പത്തിലെ തന്നെ ഈ കുട്ടികളെ ഇതേപോലെയുള്ള നല്ല നല്ല കഥകൾ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ചരിത്രങ്ങൾ പറഞ്ഞു കൊടുത്ത് നന്നാക്കേണ്ടതുണ്ട് അതല്ലാതെ വലുതാകുമ്പോൾ ശരിയാക്കാം എന്ന് വിചാരിച്ചാൽ ഇതിപ്പോൾ കുട്ടിയല്ലേ എന്ന ചിന്തയിൽ വലുതാകുമ്പോൾ പിടിക്കാം എന്ന് വിചാരിച്ചിരുന്ന നടക്കില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് പറയാനുള്ളത് ഉറങ്ങുന്ന സമയത്ത് നല്ല നല്ല കഥകൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് നമ്മുടെ കുട്ടികളെ ഉറക്കണം അതുപോലെ തന്നെ താരാട്ട് പാട്ട് പാടണം താരാട്ട് പാട്ട് പാടിയിട്ടാണ് നമ്മുടെ കുട്ടികളെ ഉറക്കേണ്ടത് കാരണം അത് കുട്ടികൾ വലിയ എഫക്റ്റ് ചെയ്യും സ്നേഹത്തിന്റെ അടയാളമാണ് പാടുന്ന സമയത്ത് ഒന്ന് തലോടുക പുറത്ത് തട്ടുക പുറത്ത് തട്ടുമ്പോൾ അവനക്ക് വളരെ ഉന്മേഷവാനായി നല്ല ആത്മവിശ്വാസമുള്ളവനായി വളരാനുള്ള ഒരു വലിയ പ്രചോദനമാണ് തലോടുമ്പോൾ അത് എൻ്റെ ഉപ്പ അല്ലെങ്കിൽ എൻ്റെ ഉമ്മ എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് കുട്ടികളിൽ സ്നേഹം വളരുന്നു ആത്മവിശ്വാസം കൂടുന്നു വളരെ നല്ല രൂപത്തിലുള്ള ഒരു ജീവിതം ആ കുട്ടിക്ക് സാധ്യമാകുന്നു എന്നുള്ളതാണ് ഈ താരാട്ടുപാട്ട് പാടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ രണ്ട് കാര്യങ്ങളുണ്ട് അതിലൊന്ന് കുട്ടികളെ പുകഴ്ത്തിക്കൊണ്ട് നാം പാടണം ഇപ്പോൾ നാം ഉണ്ടാക്കിയൊക്കെ പാടും ചില സമയത്ത് അല്ലെ നല്ല മോനാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഈ കുട്ടികൾ ചെയ്ത കാര്യങ്ങളെ അപ്രിഷ്യേറ്റ് ചെയ്തുകൊണ്ട് ഉള്ള ചില ഉണ്ടാക്കി പാട്ടുകൾ നാം ഉണ്ടാക്കി പാടുമ്പോൾ അത് കുട്ടികളുടെ മനസ്സിൽ പതിക്കുകയും വീണ്ടും ആ നല്ല നല്ല കാര്യങ്ങൾ അവനിക്ക് ചെയ്യാനുള്ള പ്രചോദനമാവുകയും ചെയ്യും അപ്പോൾ ആ കുട്ടി തന്നെ ചിലപ്പോൾ നമ്മോട് പറയും ഉമ്മ ആ പാട്ടൊന്നുകൂടി പാട് അപ്പോൾ ആ കുട്ടിക്ക് അത് കേൾക്കാൻ വലിയ സുഖമാണ് അല്ലെങ്കിൽ രസമാണ് അതിലൂടെ അവനിലുള്ള നല്ല നല്ല സ്വഭാവങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാകും അതാണ് നാം ചെയ്യേണ്ടത് മറ്റൊന്ന് നാളെ എങ്ങനെയായിരിക്കണം ഒരു വിഷ്വലൈസേഷൻ നാളെ എൻ്റെ മോൻ നന്നായിട്ട് പഠിക്കും സ്കൂളിൽ പോകും അംഗൻവാടിയിൽ പോകും നല്ലതുപോലെ പഠിക്കും എന്ന രൂപത്തിൽ ആ കുട്ടിയെ പുകഴ്ത്തി നാളെ എങ്ങനെയായിരിക്കണം അവൻ എന്ന രൂപത്തിലുള്ള ഒരു രണ്ട് മൂന്ന് കൂടെ നമ്മുടെ താരാട്ട് പാട്ടുകളിൽ ഉൾപ്പെടുത്തിയാൽ എല്ലാ ദിവസവും ഇത് ചെയ്യുന്ന ഒരു രക്ഷിതാവിൻ്റെ കുട്ടി മോശപ്പെട്ട അവസ്ഥയിലേക്ക് പോവുകയില്ല അവൻ വളരെ നല്ല രൂപത്തിൽ നല്ല സ്വഭാവത്തിൻ്റെ ഉടമയായി നല്ല സ്മാർട്ടായി വളർന്നു വരും എന്നുള്ള കാര്യത്തിലും സംശയമില്ല അതുകൊണ്ട് നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കുക ഈ പറഞ്ഞതൊക്കെ തീർച്ചയായും നമ്മുടെ മക്കളെ അതുമാത്രമല്ല ഇതിലൂടെ സംഭവിക്കുന്നത് നല്ല ഡീപ്പായിട്ടുള്ള ശാന്തമായിട്ടുള്ള ഉറക്കം നമ്മുടെ മക്കൾക്ക് കിട്ടും ചില സമയത്ത് കുട്ടികളെന്തെയും ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാത്രി മുഴുവനും എഴുന്നേറ്റിരുന്ന് കരയും നമ്മളെത്ര ശ്രമിച്ചാലും കരച്ചിലടക്കാൻ സാധിക്കില്ല ആ രൂപത്തിൽ കുട്ടികളുടെ കരച്ചിലിനെ നമുക്ക് പിടിച്ചു നിർത്താൻ വേണ്ടി സാധിക്കും എന്തുകൊണ്ടാണ് കുട്ടികൾ ഇങ്ങനെ കരയുന്നത് അപ്പൊ ഈ രൂപത്തിലാണ് നാം കുട്ടികളെ ഉറക്കേണ്ടത് വളരെ നല്ല രൂപത്തിൽ കുളിപ്പിച്ച് പല്ല് തേൽപ്പിച്ച് പല്ല് തേൽപ്പിച്ച് ബാത്റൂമിൽ കൊണ്ടുപോയി മൂത്രമൊഴിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റി വളരെ ഫ്രഷായിട്ട് കിടത്തി ഉറക്കണം വളരെ ഫ്രഷായിട്ട് വേണം അല്ലാതെ ആ തിന്ന അതേപടി കളിച്ച അതേ ഡ്രസ്സ് ഇട്ടുകൊണ്ട് മുഷിഞ്ഞ ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഡ്രസ്സ് ശരീരം വാസനിക്കുന്ന രൂപത്തിൽ കുട്ടികളെ നിങ്ങൾ ഒരു ഉറക്കരുത് തീർച്ചയായും അവർക്കറിയില്ല ആ മാതാപിതാക്കളാണ് അത് ചെയ്തു കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ പറഞ്ഞു അതുപോലെയുള്ള നല്ല നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അതുപോലെ നല്ല കഥകൾ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് താരാട്ട് പാട്ട് പാടി ഉറക്കിയിട്ടാണ് നമ്മുടെ കുട്ടികളെ ഉറക്കേണ്ടത് ഈ കുട്ടിക്ക് വളരെ ശാന്തമായിട്ടുള്ള ഉറക്കം ലഭിക്കും ഇനി എങ്ങനെ ഉറക്കരുത് നേരത്തെ പറഞ്ഞതുപോലെ ദേഷ്യപ്പെട്ടുകൊണ്ട് ശകാരിച്ച് പോയി ഉറങ്ങടാ നമ്മൾ ഉറങ്ങാ നമ്മൾ ടി വിയുടെ മുമ്പിലായി നീ പോയി ഉറങ്ങണ എന്ന് പറഞ്ഞ് അവനെ ഷൗട്ട് ചെയ്ത് ആ ഷൗട്ട് ചെയ്യൽ അവൻ്റെ ആ ഉറക്കത്തിൽ മുഴുവൻ ഉണ്ടാകും ആ മാതാപിതാക്കളോടുള്ള സ്നേഹമില്ലായ്മ ദേഷ്യം അവൻ്റെ മനസ്സിൽ എപ്പോഴും കരഞ്ഞുകൊണ്ടാണ് കുട്ടി ഉറങ്ങുന്നതെങ്കിൽ ആ കരച്ചിലെ തേങ്ങൽ അവൻ്റെ ഉറക്കത്തിൽ മുഴുവൻ ഉണ്ടാകും നമ്മളോടുള്ള ദേഷ്യമായിരിക്കും മനസ്സ് മുഴുവൻ ഈ കുട്ടി അതുപോലെ തന്നെ പേടിപ്പിച്ചുറക്കുക അതെ അയാൾ ഒന്ന് പിടിച്ചുണ്ടോട്ടോ അല്ലെങ്കിൽ കോക്കാച്ച് വരുട്ടോ കാട്ടുമാക്കാൻ വരും കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കുട്ടിയെ പേടിപ്പിച്ചുറക്കുമ്പോൾ ഈ ഒരു കാട്ടുമാക്കാൻ എന്ന ചിന്ത അല്ലെങ്കിൽ കുട്ടിയുടെ മനസ്സിലെപ്പോഴും ചെകുത്താൻ എന്ന ചിന്തയായിരിക്കും ഉണ്ടാവുക ഈ കുട്ടി രാത്രി എങ്ങനെ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരാതിരിക്കും പലപ്പോഴും പലരും പരാതി പറയുന്നതാണ് എന്ത് ഞെട്ടി ഉണരുന്നു എന്നുള്ളത് കാട്ടുമാക്കാൻ എന്ന് പറഞ്ഞ് ക്ഷേത്താൻ എന്ന് പറഞ്ഞിട്ട് കോക്കാച്ച് വരുന്നെന്ന് പറഞ്ഞിട്ട് ആ കുട്ടികളെ ഉറക്കുക പിന്നെ എങ്ങനെ ഈ കുട്ടി ഞെട്ടി ഉണരാതിരിക്കും അതുകൊണ്ട് ഒരിക്കലും പേടിപ്പിച്ച് കുട്ടികളെ ഉറക്കരുത് നല്ല ഉറക്കം കുട്ടികൾക്ക് കിട്ടില്ല അതുപോലെ തന്നെ സ്ക്രീനുകളിൽ നിന്ന് ഒരു രണ്ട് മണിക്കൂർ മുമ്പെങ്കിലും കുട്ടികളെ ഒഴിവാക്കുക ടി വിയുടെ മുമ്പിൽ നിന്ന് അതേപടി പോയി കിടന്ന് ഉറങ്ങുന്ന അവസ്ഥ ചിലപ്പോൾ വലിയ ഭീതിപ്പെടുത്തുന്ന ഹൊറർ കാർട്ടൂണുകൾ അല്ലെങ്കിൽ സിനിമകൾ സീരിയലുകളൊക്കെ കുട്ടികളെ കണ്ട് അതേപടി കൊണ്ടുപോയി കിടത്തി ഉറക്കിക്കഴിഞ്ഞാൽ ശാന്തമായ ഉറക്കം കുട്ടിക്ക് ലഭിക്കില്ല കുട്ടി പേ ഞെട്ടി ഉണരും ഉറങ്ങുന്ന സമയത്ത് ഒരു കുട്ടികളുടെ അത് എല്ലാ കുട്ടികളുടെ എല്ലാ വിഷയങ്ങളിലെയും ഫലിക്കും പിറ്റേന്ന് സ്കൂളിൽ പോകുന്ന സമയത്ത് അവിടെ മര്യാദയ്ക്ക് ഇരുന്ന് പഠിക്കാൻ കഴിയില്ല ഉറക്കം വരും കുട്ടിക്ക് ശാന്തമായ ഉറക്കം കിട്ടിയില്ലെങ്കിൽ പല ടീച്ചേഴ്സും പറയുന്നതായിട്ടുണ്ട് കുട്ടികൾ ഉറക്കം തൂങ്ങുന്നു എന്ന് എന്തുകൊണ്ട് ഉറക്കം തൂങ്ങുന്നു ഈ കുട്ടിക്ക് ശാന്തമായ ഒരു ഉറക്കം ലഭിച്ചിട്ടില്ല ഇതേപോലെയുള്ള കാര്യങ്ങൾ രക്ഷിതാക്കൾ ചെയ്ത് ഉറക്കുന്ന കുട്ടികളായിരിക്കും പേടിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ സിനിമയുടെ മുമ്പിൽ നിന്നോ അല്ലെങ്കിൽ കാർട്ടൂണുകളുടെ മുമ്പിൽ നിന്നോ പോയി അതേപടി കിടന്നുറങ്ങുന്ന കുട്ടികളായിരിക്കും സ്കൂളിൽ ചെന്നിട്ട് എന്ത് ചെയ്യുക ഉറ ഉറക്കം തൂങ്ങുന്നത് അതുകൊണ്ട് നമ്മുടെ മക്കളെ നാം ശ്രദ്ധിക്കണം നമ്മളാണ് അവരെ ശ്രദ്ധിക്കാനുള്ളത് ഒരിക്കലും രക്ഷിതാക്കൾ മക്കളുടെ വിഷയത്തിൽ അശ്രദ്ധരാവരുത് പലരും ചെയ്യുന്ന ഒരു കാര്യമാണ് മക്കളെ ശ്രദ്ധിക്കില്ല അവരെ വൃത്തിയായി കൊണ്ട് നടക്കില്ല എങ്ങനെയെങ്കിലുമൊക്കെ നടത്തും ഒരിക്കലും നമ്മളത് ചെയ്യരുത് എല്ലാവരെയുമല്ല പലരെയും അങ്ങനെ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് പറയാനുള്ള കാരണം അപ്പോൾ ഇതേപോലെ ഇത്തരം കാര്യങ്ങൾ പേടിപ്പിക്കാതെ ഷൗട്ട് ചെയ്യാതെ കുളിപ്പിക്കാതെ അതുപോലെ തന്നെ പേടിപ്പെടുത്തുന്ന സിനിമകളും അതുപോലെ കാർട്ടൂണുകളുടെയും വഴി ഭക്ഷണം വൈകി ഉറ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് കൊടുത്ത് ഇങ്ങനെയൊന്നും കുട്ടികൾ ഉറക്കരുത് മറിച്ച് കുളിപ്പിച്ച് നല്ല വസ്ത്രങ്ങൾ ധരിപ്പിച്ച് പല്ല് തേപ്പിച്ച് മൂത്രമൊഴിപ്പിച്ച് നല്ല ഫ്രഷായി നല്ല നല്ല മോറൽ വാല്യൂസ് ലഭിക്കുന്ന കഥകൾ പറഞ്ഞു കൊടുത്ത് താരാട്ട് പാട്ടുകൾ പാടി ശാന്തമായി നമ്മുടെ കുട്ടികൾ ഉറങ്ങട്ടെ നല്ല മകനായി മകളായി നമ്മുടെ മക്കൾ വളരും ഇൻഷാ അല്ലാ നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കും ഷെയർ ചെയ്തു കൊടുക്കാൻ മറക്കരുത് പ്ലീസ് വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഇസ്ലാമിക് വിഷൻ ടി വി അസ്സലാ അയക്കും വരഹമുല്ലാഹി വാർക്കാത്തു